ഓം ശാന്തി. 5/11/2024 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഡ്രാമയുടെ ശ്രേഷ്ഠ ജ്ഞാനം നിങ്ങൾ കുട്ടികളുടെ പക്കൽ മാത്രമാണ് ഉള്ളത്. ഈ ഡ്രാമ അതേപടി ആവർത്തിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ചോദ്യം: പ്രവൃത്തി മാർഗത്തിലുള്ളവർ ബാബയോട് ഏതൊരു ചോദ്യമാണ് ചോദിക്കുന്നത്? ബാബ അവർക്ക് എന്ത് നിർദ്ദേശമാണ് നൽകുന്നത്? ഉത്തരം: ചില കുട്ടികൾ ചോദിക്കുന്നു, ബാബ ഞങ്ങൾ ജോലി ചെയ്തോട്ടെ? ബാബ പറയുന്നു, കുട്ടികളെ, ജോലി തീർച്ചയായും ചെയ്തോളൂ, എന്നാൽ രാജകീയമായ ജോലി ചെയ്യൂ. ബ്രാഹ്മണ കുട്ടികൾക്ക് മോശമായ ജോലി, അതായത് മദ്യം, സിഗരറ്റ്, ബീഡി മുതലായവയുടെ കച്ചവടം ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഇതിലൂടെ കൂടുതൽ വികാരങ്ങളുടെ ആകർഷണമുണ്ടാകും. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ 1, ആത്മീയ അച്ഛൻ്റെ ശ്രീമത. 2, രാവണൻ്റെ ആസുരീയ മതം. ആസുരീയ മതം ബാബയുടേതാണെന്ന് പറയാൻ പറ്റില്ല. രാവണനെ ബാബ എന്ന് പറയില്ലല്ലോ, അത് രാവണൻ്റെ ആസുരീയ മതമാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഈശ്വരീയ മതമാണ്. എത്ര രാവും പകലും തമ്മിലുള്ള വ്യത്യാസമാണ്. ബുദ്ധിയിൽ വരുന്നുണ്ട് ഈശ്വരീയ മതത്തിലൂടെ ദൈവീക ഗുണങ്ങൾ ധാരണ ചെയ്തു വന്നു. ഇത് നിങ്ങൾ കുട്ടികൾ മാത്രമാണ് ബാബയിലൂടെ കേൾക്കുന്നത്, ബാക്കി ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ബാബയെ ലഭിക്കുന്നത് തന്നെ സമ്പത്തിന് വേണ്ടിയാണ്. രാവണനിലൂടെ സമ്പത്ത് പിന്നെയും കുറയുന്നു. ഈശ്വരീയ മതം എവിടെ എത്തിക്കുന്നു? ആസുരീയ മതം എവിടെ എത്തിക്കുന്നു? ഇത് നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. ആസുരീയ മതം എപ്പോൾ ലഭിക്കുന്നോ അപ്പോൾ മുതൽ നിങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. പുതിയ ലോകത്തിൽ കുറച്ചു കുറച്ചാണ് വീഴ്ച സംഭവിക്കുന്നത്. എങ്ങനെയാണ് വീഴുന്നത്? പിന്നീട് മുകളിലേക്ക് കയറുന്നത് എങ്ങനെയാണ്? ഇത് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും ശ്രേഷ്ഠമായി മാറുന്നതിനെ നിങ്ങൾ കുട്ടികൾക്ക് ശ്രീമതം ലഭിക്കുന്നു. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ശ്രേഷ്ഠമായി മാറുന്നതിനാണ്. നമ്മൾ വീണ്ടും ശ്രേഷ്ഠമതം എങ്ങനെ പ്രാപ്തമാക്കും? ഇത് നിങ്ങൾക്ക് അറിയാം. അനേകം തവണ നിങ്ങൾ ശ്രേഷ്ഠമതത്തിലൂടെ ഉയർന്ന പദവി നേടിയിട്ടുണ്ട്, പിന്നീട് പുനർജന്മം എടുത്തെടുത്ത് താഴേക്ക് വീണു വന്നു, പിന്നീട് ഒരേയൊരു തവണ കയറുന്നു. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ് കയറുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, സമയമെടുക്കും. പുരുഷോത്തമ സംഗമയുഗത്തിനും സമയമുണ്ടല്ലോ, എല്ലാം കൃത്യമാണ്. ഡ്രാമ വളരെ കൃത്യമായാണ് നടക്കുന്നത്, മാത്രമല്ല വളരെ അത്ഭുതകരമാണ്. കുട്ടികൾക്ക് വളരെ സഹജമായി മനസ്സിലാക്കി തരുന്നു, ബാബയെ ഓർമ്മിക്കണം, സമ്പത്ത് നേടണം, അത്രമാത്രം. എന്നാൽ പുരുഷാർത്ഥം ചെയ്യുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നു. ഇത്രയും ഉയർന്നതിലും ഉയർന്ന പദവി പ്രാപ്തമാക്കുക എന്നത് സഹജമായിരിക്കുമോ? ബാബയുടെ ഓർമ്മയും ബാബയുടെ സമ്പത്തുമാണ് വളരെ സഹജമായത്, സെക്കൻഡിൻ്റെ കാര്യമാണ്. പിന്നീട് പുരുഷാർത്ഥം ചെയ്യാൻ തുടങ്ങിയാൽ മായയുടെ വിഘ്നങ്ങൾ ഉണ്ടാകുന്നു. രാവണനുമേൽ വിജയം നേടണം. മുഴുവൻ സൃഷ്ടിയിലും രാവണൻ്റെ രാജ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ യോഗബലത്തിലൂടെ രാവണൻ്റെ മേൽ ഓരോ കൽപ്പവും വിജയം നേടി വന്നു, ഇപ്പോഴും നേടുകയാണ്. പഠിപ്പിക്കുന്നത് പരിധിയില്ലാത്ത ബാബയാണ്. ഭക്തി മാർഗത്തിൽ നിങ്ങൾ ബാബ ബാബ എന്ന് പറഞ്ഞു വന്നു. എന്നാൽ ആദ്യം ബാബയെ അറിയില്ലായിരുന്നു, ആത്മാവിനെ അറിയുമായിരുന്നു. ഭ്രുഗുടി മധ്യത്തിൽ തിളങ്ങുന്ന അത്ഭുത നക്ഷത്രം എന്ന് പറയുമായിരുന്നു. ആത്മാവിനെ അറിഞ്ഞിട്ടും ബാബയെ അറിയില്ലായിരുന്നു. എത്ര വിചിത്രമായ ഡ്രാമയാണ്! അല്ലയോ, പരംപിതാ പരമാത്മാവേ എന്ന് വിളിച്ച് ഓർമ്മിക്കുകയായിരുന്നു, എന്നിട്ടും അറിവുണ്ടായിരുന്നില്ല. ആത്മാവിൻ്റെ കർത്തവ്യത്തെയും പരമാത്മാവിൻ്റെ കർത്തവ്യത്തെയും പൂർണ്ണമായും അറിയില്ല. ബാബ തന്നെ സ്വയം വന്ന് മനസ്സിലാക്കി തരുന്നു,
ബാബയിലല്ലാതെ ആർക്കും ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല. ആർക്കും പാർട്ടില്ല. ഈശ്വരീയ സമ്പ്രദായം, ആസുരീയ സമ്പ്രദായം, പിന്നെ ദൈവീക സമ്പ്രദായം എന്ന പാട്ടുമുണ്ട്. വളരെ സഹജമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ ഓർമ്മ വേണം. ഇതിലാണ് മായ വിഘ്നങ്ങൾ ഇടുന്നത്, മറപ്പിക്കുന്നത്. ബാബ പറയുന്നു, നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഓർമ്മിച്ച് ഓർമ്മിച്ചേ എപ്പോൾ ഈ ഡ്രാമയുടെ അന്ത്യമുണ്ടാകുന്നുവോ, അഥവാ പഴയ ലോകത്തിൻ്റെ അന്ത്യമുണ്ടാകുന്നുവോ അപ്പോൾ. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് രാജധാനിയുടെ സ്ഥാപന ഉണ്ടാവുക തന്നെ ചെയ്യും. ശാസ്ത്രങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങൾ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഗീത മുതലായവ ഇദ്ദേഹവും, അതായത് ബ്രഹ്മാ ബാബയും പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ബാബ പറയുന്നു, ഇതിനെ ഒരു മൂല്യവുമില്ല. എന്നാൽ ഭക്തി മാർഗത്തിൽ കർണരസം വളരെയധികം ലഭിക്കുന്നുണ്ട്, അതിനാൽ ഉപേക്ഷിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, എല്ലാറ്റിൻ്റെയും ആധാരം പുരുഷാർത്ഥമാണ്. ജോലി മുതലായവയും ചിലരുടേത് രാജകീയമായിരിക്കും, ചിലരുടേത് മോശമായ ജോലിയായിരിക്കും. മദ്യം, ബീഡി, സിഗരറ്റ് മുതലായവ വിൽക്കുന്നു. ഈ ജോലി വളരെ മോശമാണ്. മദ്യം എല്ലാ വികാരങ്ങളെയും ആകർഷിക്കും. ആരെയെങ്കിലും മദ്യപാനിയാക്കി മാറ്റുക, ഈ ജോലി നല്ലതല്ല. ബാബ നിർദ്ദേശം നൽകും, യുക്തിയോടുകൂടി ഈ ജോലി മാറ്റും. ഇല്ലെങ്കിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ജോലിയല്ലാതെ ബാക്കിയുള്ള എല്ലാ ജോലികളിലും ഉള്ളത് നഷ്ടമാണ്. ആഭരണങ്ങളുടെ വ്യാപാരമാണ് നടത്തിയിരിക്കുന്നത്, എന്നാൽ ലാഭം ഉണ്ടായില്ലല്ലോ. കച്ചവടം ചെയ്ത് ലക്ഷപതിയായി, എന്നാൽ ഈ ജോലിയിലൂടെ എന്താണാവുന്നത്? ബാബ കത്തുകളിൽ എപ്പോഴും എഴുതാറുണ്ട്, കോടാനുകോടി മടങ്ങ് ഭാഗ്യശാലി, അതും 21 ജന്മങ്ങളിലേക്കാണ് ആവുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ പറയുന്നത് വളരെ ശരിയാണ്. നമ്മൾ തന്നെയായിരുന്നു ഈ ദേവീ ദേവതകൾ, പിന്നീട് ചക്രം കറങ്ങി കറങ്ങി താഴേക്ക് വന്നു. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചും അറിഞ്ഞുകഴിഞ്ഞു. ജ്ഞാനം ബാബയിലൂടെ ലഭിച്ചു, എന്നാൽ ദൈവീക ഗുണങ്ങളും ധാരണ ചെയ്യണം, തൻ്റെ പരിശോധന നടത്തണം. എൻ്റെ ഉള്ളിൽ ഒരു ആസുരീയ അവഗുണവും ഇല്ലല്ലോ. ബാബയ്ക്കും അറിയാം, ഞാൻ എൻ്റെ ഈ ശരീരമാകുന്ന കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് കെട്ടിടമല്ലേ, ഇതിലാണ് ആത്മാവിരിക്കുന്നത്. എനിക്കും വളരെയധികം അഭിമാനമുണ്ട്. ഭഗവാനെ, ഞാൻ വാടകയ്ക്ക് കെട്ടിടം നൽകിയിരിക്കുകയാണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഭഗവാന് മറ്റൊരു കെട്ടിടവും എടുക്കേണ്ടതായിട്ടില്ല. കൽപ്പകൽപ്പം ഈ കെട്ടിടം തന്നെ എടുക്കേണ്ടി വരുന്നു. ബ്രഹ്മാബാബയ്ക്കും സന്തോഷമുണ്ടാകുമല്ലോ. എന്നാൽ പിന്നീട് ബഹളങ്ങളും എത്രയുണ്ടായി. ബ്രഹ്മാബാബ പുഞ്ചിരിച്ചുകൊണ്ട് അല്പം വിഷമത്തോടെ പറയും, ബാബ, അങ്ങയുടെ രഥമായതിനാൽ എനിക്ക് ഇത്രയും ഗ്ലാനികൾ കേൾക്കേണ്ടി വരുന്നു. അപ്പോൾ ബാബ പറയും, ഏറ്റവും അധികം ഗ്ലാനി ഉണ്ടാകുന്നത് എനിക്കാണ്. ഇപ്പോൾ താങ്കളുടെ ഊഴമാണ്. ബ്രഹ്മാവിനെ ഇതുവരെ ഗ്ലാനി ലഭിച്ചിട്ടില്ല, ഇപ്പോൾ ഊഴം വന്നിരിക്കുകയാണ്. രഥം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബാബയിൽ നിന്നും സഹായവും ലഭിക്കും. എങ്കിലും ബാബ പറയുന്നു, ബാബയെ നിരന്തരം ഓർമ്മിക്കൂ. ഇതിൽ നിങ്ങൾ കുട്ടികൾക്ക് ഇദ്ദേഹത്തിനേക്കാളും, അതായത് ബ്രഹ്മാ ബാബയെക്കാളും വേഗത്തിൽ പോകാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാ ബാബയ്ക്ക് അനേക പ്രശ്നങ്ങൾ നേരിടാനുണ്ട്. തീർച്ചയായും ഡ്രാമ എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നുണ്ട്, എങ്കിലും ഒരൽപ്പം പ്രഭാവം ഏൽക്കുന്നുണ്ട്. ഈ പാവം വളരെ നല്ല സേവനം ചെയ്തിരുന്നു, ഈ സംഘദോഷത്താൽ മോശമായി മാറി. എത്ര ഡിസർവീസ് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, പ്രഭാവമുണ്ടാകുന്നു. ആ സമയത്ത് ഇത് മനസ്സിലാക്കുന്നില്ല, ഇത് ഡ്രാമയിൽ ഉള്ളതാണെന്ന്. പിന്നീട് ഈ ചിന്തയുണ്ടാകുന്നുണ്ട്, ഈ ഡ്രാമയിൽ അടങ്ങിയതല്ലേ എല്ലാം, എത്ര അബലകളുടെ മേലാണ് അത്യാചാരം നടക്കുന്നത്. ഇവിടെയാണെങ്കിൽ സ്വന്തം മക്കൾ തന്നെ എത്ര ഡിസർവീസാണ് ചെയ്യുന്നത്. തലതിരിഞ്ഞ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം ബാബ എന്താണ് കേൾപ്പിക്കുന്നത്. എന്തെങ്കിലും
ശാസ്ത്രമല്ല കേൾപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ശ്രീമതത്തിലൂടെ എത്ര ശ്രേഷ്ഠമായി മാറുന്നു, ആസുരീയ മതത്തിലൂടെ എത്ര ഭ്രഷ്ടമായി മാറി. സമയമെടുക്കുമല്ലോ. മായയുടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വിജയം തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. ശാന്തിധാമം സുഖധാമത്തിന് മേൽ നമ്മുടെ വിജയം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാം. കൽപ്പകൽപ്പം നമ്മൾ വിജയം നേടി വന്നതാണ്. ഈ പുരുഷോത്തമ സംഗമ യുഗത്തിൽ തന്നെയാണ് സ്ഥാപനയും വിനാശവും നടക്കുന്നത്. ഇത് മുഴുവനും വിസ്താരത്തിൽ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ബാബ നമ്മളെ കൊണ്ട് സ്ഥാപന ചെയ്യിക്കുകയാണ്. പിന്നീട് നമ്മൾ തന്നെ രാജ്യം ഭരിക്കും. ബാബയോട് നന്ദി പോലും പറയില്ല. ബാബ പറയുന്നു, ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. ഞാനും ഈ ഡ്രാമയിലെ പാർട്ട് ധാരിയാണ്. ഡ്രാമയിൽ എല്ലാവരുടെയും പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ശിവ ബാബയ്ക്കും പാർട്ടുണ്ട്, എൻ്റേതും പാർട്ടാണ്. അതിനാൽ നന്ദി പറയേണ്ട ആവശ്യമില്ല. ശിവ ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ശ്രീമതം നൽകി വഴി പറഞ്ഞു തരുന്നു. മറ്റാർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. ആര് വന്നാലും പറയൂ, സദോപ്രധാനമായ പുതിയ ലോകം സ്വർഗമുണ്ടായിരുന്നല്ലോ. ഈ പഴയ ലോകത്തെ തമോ പ്രധാനം എന്നാണ് പറയുന്നത്. വീണ്ടും സദോപ്രധാനമായി മാറാൻ ദൈവീക ഗുണങ്ങൾ ധാരണ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാബയെ ഓർമ്മിക്കണം. മന്ത്രം തന്നെ മന്മനാഭവ മധ്യാജീഭവ എന്നാണ്. ഇതും പറഞ്ഞു തരുന്നു, ഞാൻ സുപ്രീം ഗുരുവാണ്, കൂടുതലായി ഇനി എന്ത് വേണം? നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ഓർമ്മയുടെ യാത്രയിലൂടെ മുഴുവൻ സൃഷ്ടിയെയും സദ്ഗതിയിലേക്ക് എത്തിക്കുന്നു. ജഗദ്ഗുരു ഒരേയൊരു ശിവബാബയാണ്. ബാബയാണ് നിങ്ങൾക്ക് ശ്രീമതം നൽകുന്നത്. നിങ്ങൾക്കറിയാം, ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഈ ശ്രീമതം ലഭിക്കുന്നു. ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇന്ന് പഴയ ലോകമാണ്, നാളെ പുതിയതാകും. ഈ ചക്രത്തെ മനസ്സിലാക്കുന്നതും വളരെ സഹജമാണ്. എന്നാൽ ഇതും ഓർമ്മ വേണം എങ്കിലേ ആർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇതുപോലെ മറന്നു പോകുന്നുണ്ട്. ആരെങ്കിലും വീഴുകയാണെങ്കിൽ ജ്ഞാനമെല്ലാം അവസാനിക്കുന്നു. തൻ്റെ കലയും ശരീരവും എല്ലാം മായ എടുക്കുന്നു. മുഴുവൻ കലകളെയും ഇല്ലാതാക്കി കലയില്ലാത്തവരാക്കി മാറ്റുന്നു. വികാരത്തിൽ ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നു. കാര്യം ചോദിക്കുകയേ വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ചക്രവും ഓർമ്മയുണ്ട്. നിങ്ങൾ ജന്മജന്മാന്തരങ്ങൾ വേശ്യാലയത്തിൽ കഴിയുകയായിരുന്നു. ആയിരക്കണക്കിന് പാപം ചെയ്തു വന്നു. ജന്മജന്മാന്തരങ്ങളിലെ പാപിയാണ് ഞങ്ങൾ എന്ന് എല്ലാവരുടെയും മുന്നിൽ ചെന്ന് പറയുന്നു. നമ്മൾ തന്നെയാണ് ആദ്യം പുണ്യ ആത്മാവായിരുന്നത്, പിന്നീട് പാപാത്മാവായി മാറി. ഇപ്പോൾ വീണ്ടും പുണ്യ ആത്മാവായി മാറുകയാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ജ്ഞാനം ലഭിക്കുകയാണ്. പിന്നീട് നിങ്ങളിത് മറ്റുള്ളവർക്ക് നൽകി തനിക്ക് സമാനമാക്കി മാറ്റുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കുന്നതിലൂടെ വ്യത്യാസമുണ്ടാകുമല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത്ര അവർക്ക് സാധിക്കില്ല. പക്ഷേ എല്ലാവർക്കും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ബാബ സ്വയം പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ടും കമലപുഷ്പ സമാനമായി മാറണം. എല്ലാവരും ഉപേക്ഷിച്ചു വന്നാൽ എത്രയും പേർ ഇവിടെ ഇരിക്കും? ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ബാബ ഒരു ശാസ്ത്രവും പഠിക്കുന്നില്ല. ബ്രഹ്മാ ബാബ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിരുന്നു. എന്നെക്കുറിച്ച് പറയുന്നത് ഈശ്വരീയ പിതാവ് ജ്ഞാനസാഗരൻ എന്നാണ്. ബാബയിൽ എന്തുമാത്രം അറിവാണുള്ളത് എന്നതുപോലും മനുഷ്യർക്ക് അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങളിൽ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളും അനാദിയാണ്. ഭക്തിമാർഗത്തിൽ ഈ ശാസ്ത്രങ്ങൾ തീർച്ചയായും ഉണ്ടാകും. പറയുന്നു, പർവ്വതം ഇടുങ്ങിപ്പോയാലും വീണ്ടും എങ്ങനെയുണ്ടാകും? എന്നാൽ ഇതും ഡ്രാമയല്ലേ? ശാസ്ത്രങ്ങൾ മുതലായ എല്ലാം അവസാനിക്കും. വീണ്ടും തൻ്റെ സമയമാകുമ്പോൾ അത് താനേ ഉണ്ടായിക്കോളും. നമ്മൾ ആദ്യം ശിവബാബയുടെ പൂജയാണ് ചെയ്തത്. ഇതും ശാസ്ത്രങ്ങളിലുണ്ടല്ലോ. ശിവൻ്റെ ഭക്തി എങ്ങനെയാണ് ചെയ്യുന്നത്? എത്ര ശ്ലോകങ്ങളാണ് ചൊല്ലുന്നത്?
നിങ്ങൾ കേവലം ഓർമ്മിക്കുന്നു ശിവ ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ബാബ ഇപ്പോൾ നമുക്ക് ജ്ഞാനം നൽകുകയാണ്. ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്. ശാസ്ത്രങ്ങളിൽ നീട്ടിവലിച്ച് പൊള്ളത്തരം എഴുതി വച്ചിരിക്കുന്നു. അതൊരിക്കലും സ്മൃതിയിലേക്ക് വരികയില്ല. അപ്പോൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം. പരിധിയില്ലാത്ത ബാബ നമ്മളെ പഠിപ്പിക്കുകയല്ലേ. വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും നല്ലതെന്ന് പാടാറുണ്ട്. ഭഗവാന്റെ വാക്കുകളാണ് ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു. ബാക്കി ഒരു ശാസ്ത്രത്തിൽ പോലും ഈ കാര്യങ്ങളില്ല. ഉയർന്നതിലും ഉയർന്ന പ്രാപ്തി ഇത് തന്നെയാണ്. വാസ്തവത്തിൽ ഗുരു ഒന്നേയുള്ളൂ, ആ ഗുരുവാണ് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത്. തീർച്ചയായും സ്ഥാപന ചെയ്യുന്നവരെ ഗുരുവെന്ന് പറയും. എന്നാൽ ആരാണോ സദ്ഗതി ചെയ്യുന്നത് അവരാണ് ഗുരു. മറ്റെല്ലാവരും തനിക്ക് പിറകെ എല്ലാവരുടെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. തിരിച്ചു പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നില്ല. ശിവഭഗവാന്റെ വിവാഹ ഘോഷയാത്രയെക്കുറിച്ചാണ് പാടിയിട്ടുള്ളത്. ബാക്കി ഒരു ഗുരുവിനെ കുറിച്ചുമല്ല. മനുഷ്യർ പിന്നീട് ശിവനെയും ശങ്കരനെയും ഒരുമിപ്പിച്ചു. സൂക്ഷ്മവദനവാസി എവിടെയാണ്, മൂലവദനവാസി എവിടെയാണ്, രണ്ടുപേരും ഒന്നാകുന്നത് എങ്ങനെ സാധ്യമാകും? ഇത് ഭക്തിമാർഗത്തിൽ എഴുതി വെച്ചതാകുന്നു. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ മൂന്ന് പേരും കുട്ടികളല്ലേ ശിവബാബയ്ക്ക്. ബ്രഹ്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇദ്ദേഹത്തെ ദത്തെടുത്തിരിക്കുകയാണ്. ഇദ്ദേഹം ശിവബാബയുടെ കുട്ടിയല്ലേ. ഉയർന്നതിലും ഉയർന്നത് ബാബ മാത്രമാണ്. ബാക്കി എല്ലാവരും ബാബയുടെ രചനകളാണ്. എത്രത്തോളം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, അവിനാശിയായ ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരം നടത്തി 21 ജന്മങ്ങളിലേക്ക് കോടാനുകൂടി ഭാഗ്യശാലിയായി മാറണം. തൻ്റെ പരിശോധന നടത്തണം. എന്നിൽ ഒരു ആസുരിയ അവഗുണവും ഇല്ലല്ലോ. വികാരത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ജോലിയും ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഓർമ്മയുടെ യാത്രയിൽ കഴിഞ്ഞ് മുഴുവൻ സൃഷ്ടിയെയും സദ്ഗതിയിലെത്തിക്കണം. ഒരേയൊരു സദ്ഗുരുവിൻ്റെ ശ്രീമതത്തിലൂടെ നടന്ന് തനിക്ക് സമാനമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. മായ ഒരിക്കലും കലകളില്ലാത്തവരാക്കി മാറ്റരുത്. ഇതിൽ ശ്രദ്ധ വേണം. വരദാനം: തിന്മയിൽ പോലും നന്മയുടെ അനുഭവം ചെയ്യുന്ന നിശ്ചയ ബുദ്ധി, ചിന്തയില്ലാത്ത ചക്രവർത്തിയായി ഭവിക്കട്ടെ. സദാ ഈ ശ്ലോകൻ ഓർമ്മയുണ്ടായിരിക്കണം. എന്ത് സംഭവിച്ചുവോ അത് നല്ലത്, നല്ലതാണ്, നല്ലത് തന്നെയാകണം. മോശമായതിനെ മോശമായ രീതിയിൽ കാണരുത്, മറിച്ച് മോശമായതിലും നല്ലതിൻ്റെ അനുഭവം ചെയ്യണം. മോശമായതിൽ നിന്ന് പോലും തൻ്റെ പാഠം പഠിക്കണം. ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എന്താകും, ഈ സങ്കല്പം വരരുത്. മറിച്ച് ഇങ്ങനെ തോന്നണം, നല്ലതായിരിക്കും, കഴുങ്ങിപ്പോയത് നല്ലതിന്. എവിടെ നല്ലതുണ്ടോ അവിടെ സദാ ചിന്തയില്ലാത്ത ചക്രവർത്തിയായിരിക്കും. നിശ്ചയബുദ്ധിയുടെ അർത്ഥം തന്നെ ഇതാണ്, ചിന്തയില്ലാത്ത ചക്രവർത്തി. ശ്ലോകൻ: ആര് സ്വയത്തിന് മറ്റുള്ളവർക്കും ബഹുമാനം കൊടുക്കുന്നുവോ അവരുടെ രജിസ്റ്റർ സദാ ശരിയായിരിക്കും. ഓം ശാന്തി.